സനാതനധർമ്മത്തെ സനാതനമാക്കി നിലനിർത്തുന്നത്. പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ അതിനെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ടല്ല, അല്ലെങ്കിൽ അതിന് കീഴടങ്ങിക്കൊണ്ടല്ല, മറിച്ച് പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിച്ച് ആ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും അപ്പുറമുള്ള ഒരു തലത്തിലേക്ക് എത്താനുള്ള കഴിവ് നമുക്കുണ്ട് എന്ന് തെളിയിച്ചുകൊണ്ടാണ് സഹസ്രാബ്ദങ്ങളിലൂടെ ഈ ധർമ്മം ലോകത്തിന് മുഴുവൻ വഴികാട്ടിയായി നിലനിന്നത്. ലോകമതങ്ങളുടെ മാതാവ് എന്ന് വിവേകാനന്ദ സ്വാമിയെ കൊണ്ട് പറയിപ്പിച്ചത് ഈ ധർമ്മത്തിൻ്റെ ഇത്തരത്തിലുള്ള അന്യാദൃശ്യമായ കഴിവുകളാണ്. ഒരു അമ്മയെപ്പോലെ തന്നെ എല്ലാ തരം മക്കളെയും ഒരുപോലെ കണ്ടുകൊണ്ട് ഒരുപോലെ സ്നേഹിച്ചുകൊണ്ട് അവരുടെ നന്മയ്ക്ക് വേണ്ടുന്നതെല്ലാം സാധിക്കുന്ന ഈ ധർമ്മം, ലോകത്തിൻ്റെ വഴികാട്ടിയായ ഈ ധർമ്മം ഇന്ന് മാത്രമല്ല പലപ്പോഴും ഇതുപോലെയുള്ള പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും പെട്ടിട്ടുണ്ട്. തീർച്ചയായും ഭക്തരെന്ന നിലയിൽ നമ്മുടെയൊക്കെ മനസ്സിൽ ചോദ്യം ഉണ്ടാകാം, 33 കോടി ദേവഗണങ്ങളെ ആരാധിക്കുന്ന ഒരു സമാജത്തിന് പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നമ്മൾ തന്നെ ഇറങ്ങേണ്ട ആവശ്യമുണ്ടോ? കാരണം ഈ ഭൂമിയിൽ എപ്പോഴെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുവോ അപ്പോഴെല്ലാം, എപ്പോഴെല്ലാം ധർമ്മം നശിക്കുന്നുവോ അപ്പോഴെല്ലാം ധർമ്മത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ അധർമ്മത്തെ ഇല്ലാതാക്കാൻ ഞാൻ തന്നെ അവതരിക്കും എന്ന് ഭഗവാൻ മഹാവിഷ്ണു നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ടെങ്കിൽ മീനായും ആമയായും പന്നിയായും ഏതൊക്കെ രൂപങ്ങളിൽ ഈ പ്രപഞ്ചത്തിന്റെ സർവ്വദുഃഖങ്ങളെയും പ്രശ്നങ്ങളെയും അവസാനിപ്പിക്കാൻ അവതരിക്കാൻ കഴിവുള്ള ഈശ്വരന്മാരെ നമ്മൾ വിശ്വസിക്കുമ്പോൾ ഞാനും നിങ്ങളും ഇറങ്ങി ഇതുപോലുള്ള ധർമ്മരക്ഷാ സംഗമം നടത്തേണ്ട കാര്യമുണ്ടോ എന്ന ചോദ്യം ചിലപ്പോഴെങ്കിലും ഭക്തരെന്ന നിലയിൽ നമ്മുടെ മനസ്സിൽ വരാം. എല്ലാ ദൈവ ചൈതന്യങ്ങളും ഒരുമിച്ചുകൊണ്ട് മഹിഷാസുരമർദ്ദിനിയെ അവതരിപ്പിക്കാൻ സാധിക്കുന്ന ഈ മണ്ണിന്, അതിന് തക്ക ഉൾക്കരുത്തുള്ള ഇച്ഛാശക്തിയുള്ള ഈ മണ്ണിന്, നമ്മൾ വെറും സാധാരണക്കാരായ ഒരുപിടി ആളുകൾ ഒരുമിച്ചു ചേർന്നുകൊണ്ട് ഇതുപോലെ ധർമ്മത്തെ സംരക്ഷിക്കാൻ ഇറങ്ങേണ്ട കാര്യമുണ്ടോ എന്ന ചോദ്യം തീർച്ചയായും പല മനസ്സുകളിലും ഉണ്ടാകാം. ആ ചോദ്യം അപ്രസക്തവുമല്ല. പക്ഷെ എവിടെയെല്ലാം ഭൂമിയിൽ ഈശ്വരൻ അവതരിക്കുന്നുവോ അവിടെയെല്ലാം നമുക്ക് വേണ്ടുന്നത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ അവതാര ലക്ഷ്യങ്ങൾ നിറവേറ്റപ്പെടുവാൻ നമ്മളിലൂടെ നമ്മുടെ കൂടി ശക്തി ഉപയോഗിച്ചുകൊണ്ടാണ് ഭഗവാൻ എല്ലാ തരത്തിലുമുള്ള അധർമ്മത്തെ നശിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് ഈ സാഗര തീരത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഏകദേശം ത്രേതായുഗത്തിൽ രാവണ നിഗ്രഹത്തിന് വേണ്ടി, സീതാമോചനത്തിന് വേണ്ടി സേതു ബന്ധിച്ച് യുദ്ധതന്ത്രങ്ങൾ ആലോചിക്കാൻ എങ്ങനെയാണോ കടൽ തീരത്ത് രാമഭക്തന്മാർ ഒരുമിച്ച് കൂടിയത്, അതേ വികാരവുമായി നമ്മൾ ഇന്ന് ഭക്തർ ഈ സാഗര തീരത്ത് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ലക്ഷ്യം തീർച്ചയായും രാമപക്ഷം വിജയിച്ചിരിക്കണം എന്നുള്ളത്. 10 തലയോ 20 കൈകളോ ഏതൊക്കെ തരത്തിലുള്ള ശക്തി ആസുരിക പക്ഷത്തിനുണ്ട് എങ്കിലും അധർമ്മത്തിനുണ്ട് എങ്കിലും അതിനൊക്കെ അപ്പുറമായി ശ്രീരാമചന്ദ്രൻ നമ്മോടൊപ്പം ഉണ്ടാകുമ്പോൾ, നമുക്ക് വേണ്ടുന്ന അനുഗ്രഹം നൽകി നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ ഈ കൂടിയാലോചനകൾ സാർത്ഥകമാകും, നമുക്ക് നമ്മുടെ വിഷയങ്ങളെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ള ആ വലിയ ഇച്ഛാശക്തിയുമായിട്ടാണ്, നിശ്ചയദാർഢ്യവുമായിട്ടാണ്, ആത്മവിശ്വാസവുമായിട്ടാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. കേവലം പൂരപ്പറമ്പിൽ ഒരുമിച്ച് കൂടുന്ന ഭക്തരെ പോലെ എല്ലാം കണ്ട് ആസ്വദിച്ച് തിരിച്ചു പോകാവുന്ന ഒരു ജനതയായല്ല നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. കാരണം മനസ്സ് വേദനിച്ച് ചില തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി, ആ തീരുമാനങ്ങൾ നാളെ മുതൽ നടപ്പിലാക്കാൻ വേണ്ടി, അങ്ങനെ വ്യക്തമായ ചില ചിന്തകളോടുകൂടിയാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ഇതൊരാൾക്കൂട്ടമല്ല, ഇത് ഒരൊറ്റ വ്യക്തിയെ പോലെ, ഒരു മനസ്സായി ഒരു ശരീരമായി പ്രവർത്തിക്കുന്ന ഒരൊറ്റ വ്യക്തിയെ പോലെ ഈ രാഷ്ട്രത്തിൽ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ശക്തിയായാണ് ഈ ഹിന്ദു ശക്തി ഈ ധർമ്മരക്ഷാ സംഗമത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നത്. കാരണം അത്തരമൊരു അവതാരം, ശരിക്കും ജനത ജനാർദ്ദനനായി മാറുന്ന ഒരവതാരത്തിന്റെ ആവശ്യം ഇന്ന് ഈ നാടിനുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് വളരെ പെട്ടെന്ന് നമ്മൾ ഇത്തരത്തിലൊരു സംഗമം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. 10 പതിറ്റാണ്ടുകൾക്കപ്പുറത്ത് 1982 വിശാല ഹിന്ദു സമ്മേളനം നമ്മളിൽ പലരുടെയും മനസ്സിൽ നിൽക്കുന്നുണ്ട്. ദീർഘകാലത്തെ ആസൂത്രണത്തിനും ആലോചനയ്ക്കും ശേഷം നടത്തപ്പെട്ട വളരെ ഗംഭീരമായൊരു സമ്മേളനം. കേരളത്തിലെ ഹിന്ദുവിൻ്റെ വഴിത്താരയില് തികച്ചും വളരെ നിർണായകമായൊരു നാഴികക്കല്ലായിരുന്നു വിശാല ഹിന്ദു സമ്മേളനം. അന്ന് ഒരുപാട് നാളത്തെ ആലോചനകൾക്കും ആസൂത്രണത്തിനും ശേഷമാണ് അങ്ങനെ ഒരു സമ്മേളനം സംഘടിപ്പിക്കപ്പെട്ടതെങ്കിൽ ഇന്ന് വളരെ കുറച്ച് സമയം കൊണ്ട് അതുപോലൊരു സമ്മേളനം നമ്മളിവിടെ ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. കാരണം ഇത് നമ്മളെ നിർബന്ധിതരാക്കിയതാണ്. ഇങ്ങനൊരു സമ്മേളനം, ഇങ്ങനൊരു ധർമ്മരക്ഷാ സംഗമം, അതുമല്ലെങ്കിൽ ധർമ്മരക്ഷയ്ക്ക് നമ്മൾ ഒന്നായി തീരണം എന്നുള്ളത് നമ്മളെ നിർബന്ധിതമാക്കിയ ഒരനുഭവമാണ്. നമ്മൾ ഇന്ന് പറയുന്നു നമ്മൾ ഒന്നായതല്ലോ,
നമ്മളെ ഒന്നാക്കിയതല്ലേ. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞ് ശീലിച്ച ഹൈന്ദവ സമാജത്തെ കൊണ്ട് ഹിന്ദു 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 എന്ന് ക്ഷീരബല 101 ആവർത്തിക്കുന്നത് പോലെ പറയിപ്പിച്ചത്, സംഗമിക്കാൻ നിർബന്ധിതരാക്കിയത്, ചില തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ തള്ളിവിട്ടത്, ചുറ്റുപാടുമുള്ള അനുഭവങ്ങളാണ് ആട്ടിക്കയറ്റിയതാണ്, തന്നെ കയറിയതല്ല, നാല് പുറത്തു നിന്ന് കൊരച്ചുകൊണ്ട് ആക്രമിക്കാൻ വന്നുകൊണ്ട് ആട്ടിക്കയറ്റിയതാണ്. നമ്മൾ ഹിന്ദുക്കളാണ് എന്ന് പറഞ്ഞേ പറ്റൂ, സംഘടിച്ചേ പറ്റൂ, ചില തീരുമാനങ്ങൾ എടുത്തേ പറ്റൂ. ആ ശക്തിയുമായിട്ട് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നു. കാരണം ചിന്തിക്കുക, നമുക്ക് നമ്മളെല്ലാം ഈശ്വര വിശ്വാസികളാണ്, ഈശ്വരൻ എവിടെ എന്ന ചോദ്യത്തിന് ഒരു പക്ഷെ പ്രഹ്ലാദൻ പറഞ്ഞതുപോലെ തൂണിലും തുരുമ്പിലും ഉണ്ട് എന്ന് പറയാനല്ലാതെ കൃത്യമായി നമുക്ക് എവിടെ എന്നറിയില്ല. എങ്കിലും നമുക്കൊക്കെ നമ്മുടെ ഈശ്വര വിശ്വാസം തുടങ്ങുന്നത് അതിന്റെ അടിസ്ഥാനം, സനാതന ധർമ്മത്തിൽ ഈശ്വര വിശ്വാസത്തിന്റെ അടിസ്ഥാനം. ഒരു പക്ഷെ ഈശ്വരനില്ല എന്ന് വിശ്വസിക്കുന്നവർ പോലും വിശ്വസിക്കേണ്ടുന്ന തലം മാതാ പിത ഗുരു ദൈവം എന്നാണ്. കാണപ്പെടുന്ന ഈശ്വരന്മാർ അമ്മയും അച്ഛനും ആചാര്യനുമാണ് എന്ന് നമ്മെ പഠിപ്പിക്കുമ്പോൾ അവരെ പോലും സംരക്ഷിക്കാൻ കഴിവില്ലെങ്കിൽ നമ്മൾ പിന്നെ ഈശ്വര വിശ്വാസികൾ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്ന തിരിച്ചറിവിലാണ് ഞാൻ മുമ്പ് എന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും ഈ സംഗമത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ധർമ്മത്തെ രക്ഷിക്കാൻ, നമ്മുടെ ആചാരങ്ങളെ, നമ്മുടെ ആചാര്യന്മാരെ ഇതുവരെ രക്ഷിക്കാൻ നമ്മൾ തന്നെ സംഘടിക്കേണ്ട ഒരു ദുര്യോഗം എങ്ങനെ മതേതര ഭാരതത്തിൽ വന്നു. ഈ രാഷ്ട്രം മതേതരമാണ് ഭരണഘടനാപരമായിട്ട്. എല്ലാ മതങ്ങൾക്കും അവരുടെ ആചാരങ്ങൾ സംരക്ഷിക്കാൻ, അവരുടെ വിശ്വാസം സംരക്ഷിക്കാനുള്ള അവകാശം ഭരണഘടന നമുക്കൊക്കെ തന്നെ മൗലികാവകാശമായി നൽകിയിട്ടുണ്ട്. എത്ര ചെറിയ മതമോ ആയിക്കൊള്ളട്ടെ, ഒന്നോ രണ്ടോ അനുയായി ഉള്ളതാണെങ്കിൽ പോലും അവരുടെ എണ്ണം പരിഗണിക്കാതെ സ്വന്തം മതവിശ്വാസങ്ങൾ പാലിക്കാൻ ഇന്ത്യൻ ഭരണഘടന അവർക്ക് മൗലിക അവകാശം കൊടുക്കുന്നുവെങ്കിൽ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾക്കും അതിന് അവകാശമില്ല. നമ്മുടെ വിശ്വാസം സംരക്ഷിക്കാൻ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾക്ക് ഇന്ത്യൻ ഭരണഘടന അവകാശം നൽകുന്നില്ലേ എന്ന ചോദ്യമാണ് നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത്. കാരണം ഇന്ന് കേരളത്തിൽ അക്ഷരമറിയാവുന്നവരിൽ പലരും, എഴുത്തുകാരനായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന പലരും, രാഷ്ട്രീയ പ്രവർത്തകര്, ഇങ്ങനെ പല തലത്തിലും പല തരത്തിലുമുള്ളവരെല്ലാം പേനയുന്തുമ്പോൾ പുരോഗമനത്തിന്റെ ഭാഗമായി അവരെല്ലാം ഛർദിക്കുന്ന ഒരു വാക്കുണ്ട്, ആൾദൈവങ്ങൾക്കെതിരെ, ആൾദൈവങ്ങൾ തുറന്നു കാണിക്കപ്പെടുന്നു, അല്ലെങ്കിൽ മറ്റേ ഈ തരത്തിലുള്ള വിശ്വാസം ആൾദൈവത്തിന് വഴി, ഇങ്ങനെ ആൾദൈവം 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 എന്ന് ക്ഷീരബല 101 ആവർത്തിക്കുന്ന മാതിരി ഇവിടുത്തെ എഴുത്തിലും പരാമർശങ്ങളിലും വരുമ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ജനതയുടെ വിശ്വാസമാണ്. ഈശ്വരൻ മേഘക്കേറികൾക്ക് മുകളിൽ എവിടെയോ രൂപവും നാമവും ഭാവവും ഇല്ലാതെ ഇരിക്കുന്നു എന്ന് മറ്റുള്ളവർക്ക് വിശ്വസിക്കാമെങ്കിൽ, അതിന് ശാസ്ത്രീയമായ തെളിവുകളുടെ പിൻബലം വേണ്ട എങ്കിൽ, ഈശ്വരൻ ആളുടെ രൂപത്തിൽ നമ്മളോടൊപ്പം ഉണ്ട് എന്ന് ഹിന്ദുവിന് വിശ്വസിക്കാനുള്ള അധികാരമില്ലേ? നമ്മെ സംബന്ധിച്ച് ഈശ്വരൻ മറ്റൊരു രൂപമല്ല, കാലടിയിൽ ജനിച്ച് കാലടി വെച്ച് സർവജ്ഞപീഠം വരെ കയറിയ ശങ്കര ഭഗവത്പാദർ ലോകത്തെ പഠിപ്പിച്ചത് ഈശ്വരനും മനുഷ്യരും ഭിന്നരല്ല എന്നല്ലേ? അതല്ലേ അദ്വൈത സിദ്ധാന്തം? ഓരോ മനുഷ്യനും ഈശ്വരനാണ്. മനുഷ്യൻ മാത്രമല്ല, എല്ലാ സൃഷ്ടികളിലും ഈശ്വരാംശമുണ്ട് എന്നാണ് സനാതന ധർമ്മത്തിന്റെ അടിത്തറയെങ്കിൽ ആളുകൾക്ക് ദൈവമാകാമല്ലോ. ആൾദൈവം എന്ന് പറയുമ്പോൾ ആക്ഷേപിക്കപ്പെടുന്നത് ഒരു ജനതയുടെ വിശ്വാസമാണ്. നമുക്ക് ആളുടെ രൂപത്തിൽ, എനിക്ക് എൻ്റെ അമ്മയെ ദൈവമായി കാണാം, അച്ഛനെ ദൈവമായി കാണാം, ആചാര്യനെ ദൈവമായി കാണാം, ഇവരൊക്കെ ആളുകൾ തന്നെയാണ്. ആളുകളുടെ രൂപത്തിൽ ഈശ്വരനെ ആരാധിക്കരുത് എന്ന് പറഞ്ഞാൽ ലോകത്ത് അത്തരം ആരാധനയെ നടന്നിട്ടുള്ളൂ. ആൾദൈവം എന്ന് പറഞ്ഞ് അപഹസിക്കുന്നവർ ചിന്തിക്കുക, യേശുദേവൻ ഭൂമിയിൽ അവതരിച്ചത് ആളായിട്ടല്ലേ, രണ്ട് കാലം വെച്ചല്ലേ ഭൂമിയിൽ നടന്നത്, ഭൂമിക്ക് മുകളിലല്ലല്ലോ നടന്നിരുന്നത്, ആളായല്ലേ ജനിച്ചത്, ആളായല്ലേ വളർന്നത്, ആദ്യ പ്രവാചകൻ തൊട്ട് അന്ത്യപ്രവാചകൻ വരെയുള്ളവർ ആളായല്ലേ ഭൂമിയിൽ ജനിച്ചത്, മനുഷ്യനായല്ലേ ജനിച്ചത്, മനുഷ്യനായല്ലേ വളർന്നത്, മനുഷ്യനായല്ലേ പ്രവചനങ്ങൾ നടത്തിയത്. ആൾദൈവം അപമാനമാണെങ്കിൽ ആൾ പ്രവാചകർ അപമാനമാണോ? ആ രൂപത്തിൽ പറയാൻ ആർക്കെങ്കിലും നാ കുറയ്ക്കുമോ? ഒരിക്കലല്ലേ പറയുള്ളൂ, പിന്നെ ഒരു പ്രാവശ്യം പറയില്ലല്ലോ. സംഘടിത മതങ്ങളുടെ നേർക്ക് അവരിപ്പൊ രാത്രി എന്ന് പറഞ്ഞാലും രാത്രി എന്ന് പറഞ്ഞ് പുരോഗമനക്കാർ തടി തപ്പും. കാരണം എഴുത്തോ നിന്റെ കഴുത്തോ എന്ന് ചോദിച്ചാൽ എന്റെ കഴുത്ത് എന്ന് പറയുന്നവരാണ് ബഹുഭൂരിപക്ഷവും. അതുകൊണ്ട് സംഘടിത മതവിഭാഗങ്ങൾക്ക് മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കുമ്പോൾ ആ ആവേശവും ആവേഗവും കൂടെ എടുത്ത് പ്രയോഗിക്കുന്നത് ഹിന്ദുവിന്റെ മേലാണ്. അവിടെയാണ് ആൾദൈവം. നമുക്ക് ആദ്യം പ്രതികരിക്കാനുള്ളത്, പ്രതിഷേധിക്കാനുള്ളത്. ആൾദൈവം എന്നുള്ളത് ഒരിക്കലും മോശമായി ഉപയോഗിക്കാനുള്ള പദമല്ല, ഒരു ജനതയുടെ വിശ്വാസത്തെ അപമാനിക്കാനുള്ള ഒരു പദമല്ല. ഏറ്റവും ശ്രേഷ്ഠമായ വാനരൻ നരനാകണം, നരൻ നരോത്തമനായ നാരായണനാകണം വിശ്വാസം കൊണ്ട് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഓരോരുത്തരും അവരവരുടെ ആരാധന കൊണ്ട്, സ്വഭാവ ശുദ്ധി കൊണ്ട്, പ്രവർത്തന മികവ് കൊണ്ട് ഈശ്വരനായി വളരണം. ആരാധന വ്യക്തിപരമാണ്. എനിക്ക് ആരെ ആരാധിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം എനിക്ക് മാത്രമാണ്.
ഞാൻ എങ്ങനെ ആരാധിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരവും എനിക്കാണ്. എന്റെ ആരാധന കൊണ്ട് മറ്റൊരാൾക്ക് ശല്യം ഉണ്ടാകരുതെന്നേ ഉള്ളൂ. എനിക്ക് തലയും കുത്തി നിന്ന് ആരാധിക്കാനാ തോന്നണമെങ്കിൽ ഒരു കുഴപ്പമില്ല, എന്റെ സ്വന്തം തലയാ. വേറൊരാൾ അതിനെ പറ്റി വേവലാതി പറഞ്ഞാൽ, ഞാൻ തലയും കുത്തി നിന്ന് ആരാധിച്ചാൽ അങ്ങോരുടെ തല വേദനിക്കില്ല എങ്കിൽ എന്റെ ആരാധനയെ പറ്റി കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. ഞാൻ എങ്ങനെ ആരാധിക്കണമെന്ന് തീരുമാനിക്കാൻ ഇന്ത്യൻ ഭരണഘടന എനിക്ക് അവകാശം തരുന്നു. അപ്പൊ എനിക്ക് ആരെയും ദൈവമായി കാണാം, ആരെയും ദൈവമായി കണ്ട് അവരുടെ കാൽക്കൽ നമസ്കരിക്കാം, ആരെയും അമ്മയായി കണ്ട് എനിക്ക് ആ കരവലയത്തിൽ ഒതുങ്ങാം. ചോദ്യം ചെയ്യപ്പെടേണ്ട വിഷയമല്ല. അപ്പൊ ഇവിടെ ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന് വന്നാൽ ലക്ഷ്യം സനാതന ധർമ്മത്തിന് നേരെയാണ്. കാരണം ഒരുപാട് ഒരുപാട് പരിശ്രമിച്ചിട്ടും ഈ ധർമ്മം നശിക്കുന്നില്ല എന്ന തിരിച്ചറിവ്, അതിലാണ് അടവുകൾ ഓരോന്നും മാറ്റി മാറ്റി മാറ്റിക്കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെയും നിങ്ങളുടെയും കുട്ടിക്കാലത്ത് നമ്മൾ ഉറക്കെ കേട്ടു, വിഗ്രഹങ്ങൾ തകരട്ടെ, വിപ്ലവൻ ജയിക്കട്ടെ, വിഗ്രഹങ്ങൾ തകരട്ടെ എന്ന് കേട്ടുകൊണ്ടായിരുന്നു നമ്മുടെയൊക്കെ സായന്തനങ്ങൾ കടന്നുപോയിരുന്നതെന്ന്. ഇന്നെവിടെയും കേൾക്കുന്നില്ല. വിപ്ലവമൊട്ട് ജയിച്ചതുമില്ല, ഒരു വിഗ്രഹവും തകർന്നതുമില്ല. ആരെങ്കിലും ഒരു 100 അനുയായികളെങ്കിലും 100 ശിഷ്യന്മാരെയെങ്കിലും ഉണ്ടാക്കാൻ കഴിയുന്ന എല്ലാ ആചാര്യന്മാരും ഭാരതത്തിൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ള ദുര്യോഗത്തിൽ നിന്നാണ് ധർമ്മരക്ഷാ സംഗമത്തിന്റെ പ്രസക്തി. ജഗദ്ഗുരു, ലോകം ആരാധിക്കുന്ന ജഗദ്ഗുരു മാതാ അമൃതാനന്ദമയീ ദേവിയുടെ അനുഭവം നമുക്കറിയാം. ആദ്യത്തെയല്ല, അമ്മയുടെ വളർച്ചയുടെ പടവുകൾ ചവിട്ടിക്കയറുന്ന ഓരോ നാളുകളിലും ഇതുപോലുള്ള ഓരോ കുൽസിത ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നറിയാം. ഈ ധർമ്മരക്ഷാ സംഗമം ഇവിടെ ഇരിക്കുന്നത് ഇത് ആദ്യത്തേതല്ല എന്ന തിരിച്ചറിവിലാണ്. പക്ഷേ ഇത് അവസാനത്തേതാകും എന്ന പ്രതിജ്ഞയോടുകൂടിയാണ് നമ്മളിരിക്കുന്നത്. നമ്മുടെ ആചാര്യന്മാർക്ക് നേരെയുള്ള കടന്നുകയറ്റങ്ങൾ ഇത് ആദ്യത്തേതല്ല, പക്ഷേ ഇത് അവസാനത്തേതായിരിക്കും എന്നുറക്കെ പറയാണ്. അത് പാലിക്കാണ്. ഇതിനു വേണ്ടിയാണ് നമ്മളിവിടെ വന്ന് നിൽക്കുന്നത്. കാരണം എല്ലാവരും ടാർഗറ്റ് ചെയ്യപ്പെടുന്നു. നമുക്കറിയാം, ആരുടെയോ വായിൽ നിന്ന് എന്തോ വീണു എന്ന് കേട്ടിട്ട് ശങ്കരാചാര്യ പരമ്പരയിൽപ്പെട്ട കാഞ്ചി ശങ്കരാചാര്യരെ കൊലപാതകി എന്ന് മുദ്രകുത്തി നിറം പിടിപ്പിച്ച കഥകൾ എഴുതി പിടിപ്പിച്ചു. പ്രത്യേക വിമാനം ചാർട്ടർ ചെയ്ത് നട്ടപ്പാതിരെ നേരത്തെ ഉറങ്ങിക്കൊണ്ടിരുന്ന അദ്ദേഹത്തെ ഉണർത്തിക്കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. പറഞ്ഞതിൽ വാസ്തവമുണ്ടോ എന്ന് അന്വേഷിച്ചില്ല. ഇന്ന് അദ്ദേഹം നിരപരാധിയാണ് എന്ന് വന്നപ്പോൾ തിരിച്ച് മര്യാദയുടെ പേരിൽ ഒരു മാപ്പെങ്കിലും പറയണ്ടേ? അപ്പൊ ചിന്തിക്കുക, ഈ ഭക്തർക്കുണ്ടായ വിഷമം, ഒരു ധർമ്മമാണ് അവിടെ ആക്രമിക്കപ്പെട്ടത്. എല്ലാവരും ടാർഗറ്റ് ചെയ്യപ്പെടുന്നു. ആശാറാം ബാപ്പുജിയെ പെണ്ണുപിടുത്തക്കാരനായി ചിത്രീകരിച്ചു, വളരെ എളുപ്പമാണ്. ഏതെങ്കിലും തരത്തിൽ എല്ലാവരെയും നികൃഷ്ടരായി ചിത്രീകരിക്കാൻ വളരെ എളുപ്പം. ആസൂത്രണം നടന്നപ്പോ അവിടെ പെണ്ണുപിടുത്തക്കാരനായി. ബാബാ രാംദേവ്ജിയുടെ മരുന്ന് കച്ചവടവുമായി ബന്ധപ്പെട്ട് മറ്റു വലുതുമായി ബന്ധപ്പെട്ട അപവാദങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം നടന്നു. സംഘടിതമായ ഭക്തരുടെ പരിശ്രമം കൊണ്ട് മാത്രം കാര്യമായ, അല്ലെങ്കിൽ അവരുദ്ദേശിച്ച തരത്തിലുള്ള ഒരു കറുപ്പ് ലിസ്റ്റിലേക്ക് പെടാതെ മാറി നിൽക്കാൻ കഴിഞ്ഞത് ഭക്തരുടെ പുണ്യം കൊണ്ട്, ശ്രമം കാര്യമായി നടന്നു. ഇങ്ങനെ ഒരാചാര്യനും ഇവിടെ വെറുതെ വിടപ്പെടുന്നില്ല. 100 ആളെയെങ്കിലും സ്വന്തം മുന്നിലേക്ക് എത്തുന്ന ഒരാചാര്യനും ഇവരുടെ ആരുടെയും കണ്ണിൽ ശത്രുവല്ലാതായി ഇവർ കാണുന്നില്ല. എല്ലാവരും ശത്രുപക്ഷത്ത് നിൽക്കുമ്പോഴാണ് രക്ഷപ്പെടുത്താനുള്ള ആചാര്യന്മാരെയും ആചാരങ്ങളെയും രക്ഷിക്കാനുള്ള കഴിവ് നമുക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത്. ചിന്തിക്കുക, ഏറ്റവും അവസാനമുണ്ടായ സംഭവഗതികൾ ഒരുപാട് ഒരുപാട് തലങ്ങളിൽ ചർച്ച ചെയ്താണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അവസാനം ആചാര്യ പരമ്പരയ്ക്ക് മേൽ കടന്നു കയറാൻ എവിടെ നിന്നൊക്കെ കിട്ടുന്ന ഒരു വൈക്കോ തുരുമ്പും കളയില്ല. പക്ഷേ ഈ വൈക്കോ തുരുമ്പ് തുരുമ്പ് പിടിച്ചതാണോ എന്ന് നോക്കാതെയാണ് കയറി പിടിക്കുന്നത് എന്ന് മാത്രം. 15 കൊല്ലം മുമ്പ് മഠം ഉപേക്ഷിച്ചു പോയ ഒരു മദാമ്മയുടെ വാക്കുകൾ കേൾക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ചില മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് വ്യക്തമായ അജണ്ടകളുള്ള ഈ രാഷ്ട്രം എന്തായിരിക്കണം എന്ന് വ്യക്തമായ അജണ്ടയുള്ള 1/3 ഭാഗം മാത്രം പാകിസ്ഥാനായി പോയതില്, ബാക്കിയുള്ള ഭാഗം അതാകാതെ പോയതിൽ വിഷമമുള്ള അജണ്ടയുള്ള, വ്യക്തമായ അജണ്ടയുള്ള ചില മാധ്യമങ്ങൾ, തങ്ങൾക്ക് ഇന്നാകുന്നത് ആ വിധത്തിൽ സാധിക്കുമോ എന്ന് നോക്കുന്ന ചില മാധ്യമങ്ങൾ, അവരുടെ വാക്കുകൾ തേടിപ്പോയി മനസ്സിലാക്കാം. അവർക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ട്. പാകിസ്ഥാൻ വിഭജനം പോലെ തന്നെ ഇന്നും ഭാരതത്തിൽ അവർക്ക് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. അതിനാട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കളെ പോലെ മാധ്യമത്തിൽ പ്രവർത്തകരെ പലരെയും വേഷം കെട്ടിക്കൊണ്ട് അവർ കളിക്കും. മനസ്സിലാക്കാം, ഗെയിൽ എന്ന മദാമയെ തേടിപ്പോയതിൽ നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല, ഗെയിലിനെയും നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം അവർ സന്യാസം ഉപേക്ഷിച്ചു പോയി എന്നതോ മഠം ഉപേക്ഷിച്ചു പോയി എന്നതോ ഒന്നും ഒരു കുറ്റമായിട്ട് ഹൈന്ദവ സമാജം ഒരിക്കലും കാണില്ല. കാരണം എല്ലാവരും ഇത്ര കാലം സന്യസിച്ചോളണം എന്ന നിർബന്ധമൊന്നുമില്ല. എന്ന് സന്യാസം നിർത്തണമെന്ന് തോന്നുന്നുവോ, സ്വന്തം ശരീരം അതല്ലാത്ത വല്ലതും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടനെ ഫുൾ സ്റ്റോപ്പ് ഇടാൻ ഈ ധർമ്മത്തിൽ അവകാശമുണ്ട്. എന്നെന്നും അല്ലാതെ വളരെ നിർബന്ധപൂർവ്വം ശരീരത്തെ കൊണ്ടൊന്നും അനുസരിപ്പിക്കണ്ട, മനസ്സിനെ കൊണ്ടും ഒന്നും അനുസരിപ്പിക്കണ്ട. അപ്പൊ ശരീരവും മനസ്സും ചില ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ആ വഴിക്ക് പോകാം, അത് ഗെയിലിനും പോകാം, സന്യാസം ഉപേക്ഷിച്ചു കൊണ്ടുപോകാം.
അവര് പോയതിലോ ഇതിലൊന്നും നമുക്ക് ആർക്കും ഒരു ആക്ഷേപവും ഇല്ല. പക്ഷേ കാലഹരണപ്പെട്ട വാക്കുകൾ തേടിക്കൊണ്ട് അതിനെ വെച്ചുകൊണ്ട് കേരളത്തെയും ഭാരതത്തെയും കലക്കാം, ഭാരതത്തെ ലോകത്തിന് മുന്നിൽ നാണം കെടുത്താം എന്ന് ചിന്തിച്ചിറങ്ങിയവര് അത് പറഞ്ഞാൽ വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്.